ജയ്ജി. അദ്ദേഹം മലയാളിയാണ്, യു എയിലെ അറിയപ്പെടുന്ന മെറ്റൽ ഇൻഡസ്ട്രീസ് രംഗത്തെ ഒരു ബിസിനസ്മാനാണ്. പക്ഷേ ഒരു ബിസിനസ്മാൻ എന്നതിനപ്പുറം ദൈവത്തിൻ്റെ വഴിയെ നടക്കുന്ന ദൈവവിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ചില അനുഭവങ്ങൾ ഇദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് ജയ്ജി. നാട്ടിൽ കോലഞ്ചേരി അടുത്ത് കോലഞ്ചേരിയാണ്. കോലഞ്ചേരിയിൽ കടയിരുപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. 1994 ദുബായിൽ വരുന്നത്. ദുബായിൽ വരുന്നതിന് മുമ്പ് ബോംബെയിലുണ്ടായിരുന്നു. ഒരു 3 വർഷത്തോളം ബോംബെയിലുണ്ടായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം ബോംബെയിൽ 3 വർഷം ജോലി ചെയ്തു. അതിനുശേഷമാണ് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോഴാണ് ഇങ്ങോട്ട് വരാൻ ഒരു സാഹചര്യം ഉണ്ടായതും ഇവിടെ കടന്നു വന്നത്. അപ്പോൾ നല്ല ജോലിയൊന്നും അല്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. വളരെ ഒരു തുച്ഛമായൊരു ജോലിയാണ് ഇവിടെ ലഭിച്ചത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പോൾ തന്നെ അത് നഷ്ടപ്പെടുത്താതെ വേഗം കൂടെ കടന്നു വന്നു. വീട്ടിലെ മൂത്ത ആളായിരുന്നു. അത് കാരണം കുടുംബത്തിൻ്റെ ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു. അപ്പം വീട്ടിലെ മൂത്ത ആളുടെ പ്രതീക്ഷ കൂടുതലുള്ള കാരണം ഏറ്റവും ആദ്യം തന്നെ അത് ബുദ്ധിമുട്ടുകൾ നമ്മൾ കൂടുതലായിട്ട് ഏറ്റെടുക്കേണ്ടി വന്നു. ഇവിടെ ഞാൻ കടന്നു വന്ന 2 വർഷത്തിന് ശേഷം എൻ്റെ പ്രധാനം ഞങ്ങൾ കൊണ്ടുവരാൻ പറ്റി. ഇവിടെ വന്നു ഏകദേശം 1 വർഷത്തിൽ കൂടുതൽ സമയം ഫാബ്രിക്കേറ്ററായിട്ട് തന്നെ ജോലി ചെയ്തു. ജോലിയിൽ നമ്മുടെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം കണ്ട് നമ്മുടെ സൂപ്പർവൈസർമാർ നമ്മളെ വേഗം തന്നെ വേറെ പ്രൊമോഷനുകളെല്ലാം ലഭ്യമാവുകയും അങ്ങനെ 2 വർഷത്തിന് ശേഷം സൂപ്പർവൈസറായിട്ടുള്ള ജോലിയിൽ തുടർന്നു. അങ്ങനെ 5 വർഷം ആ കമ്പനിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്ത് 5 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് നാട്ടിൽ പോകുന്നതായിരുന്നു തന്നെ. അങ്ങനെ 2007 ഒരു ചെറിയ പ്രസ്ഥാനം തുടങ്ങിയാൽ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 3 പേര് തുടങ്ങിയ കൂടിയാണ് ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങുന്നത്. ആദ്യമേ 3 പേര് വളരെ തുച്ഛമായ രീതിയിലുള്ളൊരു ചെറിയ ഷെയർ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഇവിടുത്തെ 15,000 ദിർഹംസ് ഈക്വലായിട്ട് ഇട്ടിട്ട് 3 പേരും എടുത്ത് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഞങ്ങൾ 3 പേരും അതിനകത്ത് ജോലിക്കാർ തന്നെയാണ്. ജോലി എടുക്കുമായിരുന്നു, 3 ജോലിക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ 6 പേര് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾ 2010 ആയപ്പോഴത്തേക്കും ഇതിൻ്റെ തന്നെ വേറെ 3 ഡിവിഷനുകൾ തുടങ്ങാൻ പറ്റി. മറ്റ് ബ്രാഞ്ചുകളിൽ ഒന്നിലാത്തെന്ന് പറഞ്ഞാൽ സർവീസ് ഇൻഡസ്ട്രി ആയിരുന്നു. വാട്ടർ ജെറ്റ്, ലേസർ ജെറ്റ് അങ്ങനെയുള്ള സർവീസ് ഇൻഡസ്ട്രിയും മറ്റൊന്ന് ട്രേഡിംഗ് ആയിരുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റൽ ട്രേഡിംഗ് ആയിരുന്നു. ഇപ്പം ഞങ്ങൾ ഇപ്പം ശരിക്കും ആക്ച്വലി പാർട്ട്നർ അത് ഓരോരോ പാർട്ട്നർമാർ ഞാനിപ്പോൾ ഈ ഡിവിഷൻ ഹാൻഡിൽ ചെയ്യും. മറ്റുള്ള ഡിവിഷനുകൾ ഞങ്ങളത് ഓരോ പാർട്ട്നർമാർ 3 ഡിവിഷൻ വേറെ ആയിട്ടാണ് ഇപ്പം ഡീൽ ചെയ്യുന്നത്. 3 പേരും ഒരു അന്നത്തെ കാലത്ത് പറഞ്ഞാൽ 4,000 രൂപയുടെ ഒരു പിക്കപ്പും കൊണ്ട് തുടങ്ങിയ സ്ഥാപനമാണ്. ഇന്നിപ്പോൾ ഏകദേശം 100 സ്റ്റാഫുണ്ട്. 100 സ്റ്റാഫും പ്ലസ് നമ്മുടെ ആവശ്യത്തിനനുസരണമുള്ള വാഹന സൗകര്യങ്ങളും വാഹനങ്ങളും. പിന്നെ അന്ന് ഞങ്ങളൊരു 2,500 സ്ക്വയർ ഫീറ്റിലുള്ള 2,500 സ്ക്വയർ ഫീറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഇന്നിപ്പം ഏകദേശം 20,000 സ്ക്വയർ ഫീറ്റോളം ഏരിയയിലാണ് നമ്മുടെ വെയർഹൗസ് ഉള്ളത്. ഫാക്ടറി നടക്കുന്നത് ഏകദേശം 25,000 സ്ക്വയർ ഫീറ്റിൽ ഫാക്ടറി നടക്കുന്നു. നമ്മൾക്ക് വേണ്ട എല്ലാ മെഷീനറികളും അന്ന് ഞങ്ങളെല്ലാം എല്ലാം ഔട്ട്സോഴ്സ് ചെയ്തിരുന്നു. ഞങ്ങൾ കൈപ്പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഇപ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് വേണ്ട നമ്മുടെ ഫീൽഡിൽ വേണ്ട എല്ലാ മെഷീനറികളും നമ്മുടെ സ്വന്തമായിട്ടുണ്ട്. നമ്മൾ പുറത്ത് നമുക്ക് ഒന്നിനും പുറത്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് ഹോട്ടൽ ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളാണ്. ഹോട്ടൽ ഇൻഡസ്ട്രീസിൻ്റെ പബ്ലിക് ഏരിയാസിലുള്ള ആർക്കിടെക്ചറൽ മെറ്റൽ ആൻഡ് ഗ്ലാസ് വർക്ക്സാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഒരിക്കലും ടിപ്പിക്കൽ ജോബ് ആയിരിക്കില്ല. ഓരോ പ്രൊജക്റ്റിനും ഓരോ ഹോട്ടലിൻ്റെയും ഡിസൈൻ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ബ്രാൻഡഡ് ഷോപ്പുകളുടെ വാച്ച് അങ്ങനെയുള്ള ജുവല്ലറികളുടെ ഷോപ്പുകൾ അങ്ങനെയുള്ള ഷോപ്പുകൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. അതിൻ്റെ അകത്തുള്ള ഗ്ലാസ് ആൻഡ് മെറ്റൽ വർക്ക്സ് ആണ് ഞങ്ങൾ ബേസിക്കലി ചെയ്യുന്നത്. യു എയിലെ എല്ലാ സ്ഥലങ്ങളിലും പിന്നെ നമ്മൾ പുറത്തും പുറം രാജ്യങ്ങളിലും എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. ഖത്തർ, അസർബൈജാൻ, ഇറാഖ്, നമ്മൾ ഇന്ത്യയിലും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ബോംബെ എയർപോർട്ടിൻ്റെ വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെന്നൈയിൽ ഇൻ്റർ കോണ്ടിനെൻറ്റലിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ധാക്കയിൽ ബംഗ്ലാദേശിൽ വർക്ക് നടക്കുന്നു. കൂടെയുള്ള സ്റ്റാഫുകളെല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡിനേക്കാൾ ഉപരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ വർഷങ്ങളായിട്ട് ഇതുപോലെ എന്നെ കൂടെ എന്നെപ്പോലെ തന്നെ 20 വർഷവും അതിൽ കൂടുതലും ഇങ്ങനെ
ആ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നീ എങ്ങനെ എത്തി? ഗൂഗിൾ മാപ്സ്. മോനെ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ, അവൻ ആദ്യമായിട്ടാ ഇത്ര ദൂരം. ഇല്ല മമ്മ, പക്ഷെ അങ്ങോട്ട് അടുക്കുന്നില്ല. നോക്കാം, മീഡിയ സിറ്റി അല്ലേ ഇന്റർവ്യൂ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ ടാക്സി കണ്ടിട്ടുണ്ട്. ഓൺ ദ വേ ആണ്. ഇറ്റ്സ് ഓക്കെ. കൺഗ്രാറ്റ്സ് ജോജിക്കുട്ടാ, യുവർ ന്യൂ ജോബ്. ഹൗ ഡിഡ് യു നോ ദിസ്? മച്ചാനെ, താങ്ക് യു ഫോർ ദ ജോബ്. ഹി സൂപ്പർ ഹാപ്പി. സക്കി റെസ്റ്റോറൻറ്റ്, സൂർ, ഒമാൻ. എക്സ്പ്ലോർ ദ ടേസ്റ്റ് ഓഫ് ഒമാൻ. ടെക്കിൻ്റെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ വളർച്ച ഒരു പ്രത്യേക കഴിവെന്ന് എനിക്ക് പറയാനില്ല. ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ കൃപ എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 10 വർഷം മുമ്പ് വരെ ഞാൻ ദൈവവിശ്വാസി എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസിയേ അല്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിരീശ്വരവാദിയായിരുന്നു പറയായിരുന്നു. പള്ളിയിൽ വെച്ച് കല്യാണമൊക്കെ നടന്നെന്നുള്ള അല്ലാതെ ഞാൻ ഒരിക്കലും അതിനകത്തൊരു താല്പര്യമുള്ളൊരു വ്യക്തിയല്ലായിരുന്നു. 2005 ഞങ്ങൾ ആദ്യമായിട്ട് ഞാനങ്ങനെ ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ ചില ആൾക്കാർ, ഞാൻ എനിക്ക് താല്പര്യമില്ലാത്തൊരു രംഗമായിരുന്നു, എന്നാലും ചിലർ നിർബന്ധിച്ചു. അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ കടന്നുപോയി. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോലഞ്ചേരി ആസ്ഥാനമായിട്ടുള്ള ഒരു പ്രസ്ഥാന ഒരു കൂട്ടായ്മയാണ്. ഞാനൊരു വിപ്ലവ പ്രസ്ഥാനങ്ങളൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കോളേജിൽ പഠിച്ച കാലത്തും അത് കഴിഞ്ഞിട്ടും എവിടെ നിന്ന് അങ്ങനെയുള്ള ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും ഒക്കെ അങ്ങനെയുള്ളൊരു രീതിയിലായിരുന്നു എൻ്റെ ഇത്. ആദ്യം എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടിയുള്ളതാണ്, ഈ കൂട്ട പ്രാർത്ഥനകളെല്ലാം എന്നുള്ള അങ്ങനെ ഒരു വിശ്വാസം തന്നെ എനിക്കുണ്ടായിരുന്നത്. എന്നാലും ഇതൊരു പൈസ പിരിവില്ല, ഒരു പണപ്പിരിവില്ല എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ, പിന്നെ അതുപോലെ തന്നെ അവരൊരു പോകുന്ന പള്ളിയിൽ തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എല്ലാവരും സഭ മാറ്റാനൊക്കെയാണ് ഓരോരോ ഇതൊക്കെ നടത്തുന്നതാണ്. ഞാൻ ഓർത്ത് ഈ കൂട്ടായ്മ ഒരു ഡിഫറെൻ്റ് ആണല്ലോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നേണ്ടി വരിക. അങ്ങനെ ഞാനങ്ങനെ റെഗുലറായിട്ട് അതിനകത്ത് പോകാനിടയായി. അങ്ങനെ പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നടന്നിരുന്ന വഴികളെല്ലാം വളരെ മോശമായ വഴികൾ കൂടിയാണ് ഞാൻ നടന്നതെന്ന് ഉള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം ഞാൻ ഈ 1994 മുതൽ ഞാൻ വിവാഹത്തിന് മുമ്പും വളരെ മോശമായ രീതിയിൽ ഞാൻ തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. അത് കാരണം എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് പറഞ്ഞ പോലെ ജോലി ശരിക്കും ഞാൻ നന്നായി ജോലി എടുക്കുന്ന ഞാൻ പറഞ്ഞു. ജോലി എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു അതിനകത്തൊരു പങ്ക്ച്വാലിറ്റി ഇല്ലായിരുന്നു. കാരണം 3 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 5 ദിവസം ജോലി എടുത്തു കഴിഞ്ഞാൽ 1 ദിവസം ഫുള്ള് മദ്യപിച്ച് കിടന്നുറങ്ങുക അല്ലെങ്കിൽ 2 ദിവസം ജോലിക്ക് പോകാതിരിക്കുക, അങ്ങനെയുള്ളൊരു ശീലമാണ് എനിക്ക് പണ്ടുണ്ടായിരുന്നത്. എന്നാൽ ഞാൻ അന്നും ഈ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും തെങ്ങിയ മദ്യപാനിയായിരുന്നു. ഞാൻ നന്നായി മദ്യപിക്കുന്ന ആളായിരുന്നു, ഡെയിലി മദ്യപിക്കുന്ന ആളായിരുന്നു. എന്നാലത് എനിക്കത് ക്രമേണ, എന്നാലും ആ കൂട്ടായ്മയിലുള്ള വചനങ്ങൾ കേട്ടപ്പോൾ എനിക്കത് ഒരു തെറ്റായ വഴിയിൽ പോകരുതെന്ന് ഒരു മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റി. അങ്ങനെ ഞാൻ തീരുമാനങ്ങളൊക്കെ എടുത്ത് നിൽക്കേണ്ട സമയത്താണ് ശരിക്കും പറഞ്ഞാൽ 2007 ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നേരത്തെ ഒരു എല്ലാം ദൈവത്തിൻ്റെ ആശ്രയിച്ച് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളിങ്ങനെ തുടങ്ങുവാൻ, ഇങ്ങനെ ഒരു ചെറിയ സ്ഥാപനം തുടങ്ങാനൊരു ആഗ്രഹം വരികയും അങ്ങനെയാണ് ഞങ്ങൾ കൂടെ എൻ്റെ ബ്രദറും വേറൊരാളുടെ കൂടിയാണ് ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയത്. എന്നാൽ ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു എൻ്റെ ഒരു കഴിവ്, ഞാൻ ഒരു ഫാബ്രിക്കേറ്ററായിട്ടൊരു അവിടെ വന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കമ്പനി മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു കഴിവുള്ള ആളല്ലായിരുന്നു ഞാൻ. എന്നാൽ ദൈവത്തിൻ്റെ ആശ്രയിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും ഞാൻ 2009 2008 ഇവിടെ മെട്രോ, ദുബായ് മെട്രോയുടെയൊക്കെ വർക്ക് നടക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കൊരു നല്ലൊരു പ്രൊജക്റ്റുകൾ കിട്ടുവാണെങ്കിൽ എനിക്ക് എൻ്റെ പ്രൊഫൈലിൽ അതെല്ലാം ഒരു ഇതാവുമല്ലോ എന്നുള്ളത് വളരെ ആദർശമായിട്ട് എൻ്റെ അന്നൊരു 15 പേരുണ്ടായിരുന്ന ഒരു കമ്പനി സ്ഥാപനമായിട്ടുള്ളൂ. 2009 എനിക്ക് ദുബായ് മെട്രോയിൽ നിന്ന് എനിക്ക് ഡയറക്റ്റായിട്ടും അതുപോലെ തന്നെ അവിടുത്തെ മെയിൻ കോൺട്രാക്ടർ വഴി എനിക്ക് വലിയൊരു പാക്കേജ്, വലിയൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിൽ അവർ വലിയൊരു പാക്കേജ് എനിക്ക് അവിടുന്ന് എനിക്ക് ജോബ് എനിക്ക് കിട്ടുകയും അങ്ങനെ ഞങ്ങളത് കൃത്യമായിട്ട് തന്നെ അത് മാനേജ് ചെയ്ത് ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്യുവാനും അങ്ങനെ അത് കൂടാ കൂടെ തന്നെ ബുർജ് ഖലീഫയുടെ വർക്ക് നടക്കുന്ന സമയമായിരുന്നു. ബുർജ് ഖലീഫയിലും ഞങ്ങൾക്ക് വലിയൊരു പാർട്ട് ജോബ് ചെയ്യാനും അങ്ങനെ എൻ്റെ പ്രൊഫൈൽ നല്ലൊരു വലിയൊരു ഇവിടെയുള്ള യുഎയിലുള്ളൊരു വലിയ കമ്പനിയുടെ തന്നെ പ്രൊഫൈൽ ആ ഒരു ലെവലിലേക്ക് അങ്ങനെ എത്തി. അങ്ങനെയാണ് ഞങ്ങൾക്ക് ദുബായ് എയർപോർട്ടുകളിലെല്ലാം പുതിയ പുതിയ ജോബുകളെല്ലാം കിട്ടാനിടയായത്. ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ വഴികളിലൂടെയാണ് ഇങ്ങനെ ഒരു വഴികൾ തുറന്നു കിട്ടിയെന്നുള്ളതല്ല, എൻ്റെ ഒരു കഴിവുകൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല ഇതൊന്നും.
അങ്ങനെ ഞങ്ങളുടെ കമ്പനി വളരാനായിട്ട് ഇടയായി. ഞങ്ങള് കുടുംബത്തിൽ മൂന്ന് മക്കളുണ്ട്. ഞങ്ങൾക്ക് അത് മൂന്നാമതൊരു മോനുണ്ട്. മൂന്ന് മക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബം. ഞങ്ങളൊരു എന്താണ് ഒരു സ്വർഗീയ സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്നർ ഹാർമണി ഉള്ളൊരു കുടുംബം. മക്കള് മൂത്തയാള് ജെറിൻ, അവനിപ്പോൾ റാസൽക്കമയിൽ എഞ്ചിനീയറിംഗ് ബിറ്റ്സ് പിലാനിയിൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആള് ജെൻവി പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത്തെ ആള് ജോൺ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പോൾ വൈഫ് ഹൗസ് വൈഫാണ്, പേര് റീജ. എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു സന്തോഷവും ഒരു സമാധാനവും. കാരണം ഞാനൊരു സ്വയമായിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമുണ്ട്, ഒരു തെറ്റായ വഴികൾക്ക് പോകരുത്, കൂടാതെ ഒരു നീതിക്ക് നടക്കാത്ത ഒരു കാര്യം ചെയ്യരുതെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എനിക്കുണ്ട്. അത് ഞാൻ മറ്റുള്ളവർക്കും ഞാൻ എനിക്ക് സമയമുള്ളപ്പോഴൊക്കെ ഞാൻ എൻ്റെ സഹോദര ജോലിയുടെ അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റുള്ളവർക്കും പലരുമായിട്ട് ഇത് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഞങ്ങളുടെയും പ്രേരണൻ്റെ കാര്യങ്ങൾ മറ്റുള്ള പലരിലേക്കും എത്തിക്കാനും ഒക്കെ ഞാൻ സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ശ്രമിക്കാറുണ്ട്. ഇനിയും എനിക്ക് ആയുസ്സുള്ളിടത്തോളം കാലം എത്ര നാളുണ്ടെന്ന് അത് ദൈവത്തിൻ്റെ കാരണം. ആയുസ്സുള്ളിടത്തോളം കാലം എനിക്ക് ഈ ദൈവവേലയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കണം. മനസ്സറിഞ്ഞ് ഒരു പാവം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വഴിയിൽ പോകരുന്നുള്ളൊരു തീരുമാനമുണ്ട്. അത് മറ്റുള്ളവർ മാക്സിമം പറ്റുന്ന രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരിലേക്കും അത് എത്തിക്കണമെന്നുള്ള ഞങ്ങൾ ഈ പ്രേയറിൻ്റെ ഇവിടെ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറ്റുന്ന രീതിയിലെല്ലാം നടത്തുന്നു. നമ്മളിപ്പം ഷാർജ സെൻറ് മാർട്ടിൻസിൻ്റെ ഹാളിലാണ് നമ്മൾ ഒത്തുചേരുന്നത്. അതൊരു 10-550 പേരൊക്കെ നമ്മൾ വെള്ളിയാഴ്ചകളിൽ 550 പേരൊക്കെ വരും. പല ഫാമിലികളും ക്യാമ്പുകളിൽ നിന്നൊക്കെ ഉള്ളവർ പലരുടെ അനുഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇപ്പോഴും അതൊരു ഭയങ്കര ഒരു നമുക്ക് തന്നെ വീണ്ടും വീണ്ടും ഓരോ ദിവസവും ഉത്തേജനമുള്ള ഒരു രംഗതയാണ്. കാരണം നമ്മളെ പഴയ അവസ്ഥയിൽ നിന്ന് പലരും മാറി വരുന്നു, പലർക്കും മാറ്റം വരുന്നു പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ള കാര്യം കൂടി കാണുന്നത്. എൻ്റെ സ്വഭാവം മാറി തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്. കാരണം ഒരിക്കലും ഞാൻ ഈ വഴിയിൽ വരുന്നൊരു വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയല്ല, ഒരു സാഹചര്യവും ഇല്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഞാനിങ്ങനെ എൻ്റെയൊക്കെ ഒരു മാറ്റം വന്നത്. ഒരു ദൈവചിന്തകൾ വന്നു തുടങ്ങിയത് അത് തന്നെയാണ് ഏറ്റവും വലിയ മാറ്റം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിലും അനവധി അനുഭവങ്ങളുണ്ട്. അതെല്ലാം പറഞ്ഞ ഒത്തിരി സമയം ഒരു ദിവസം മൊത്തം പറഞ്ഞാൽ തീരാത്ത അത്രയും അനുഭവങ്ങളുണ്ട്. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനം തന്നെയാണ് ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ കോഴഞ്ചേരിയിൽ സെറ്റിലായിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ പ്രെയർ ഈ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ഈ പ്രെയർ കോഴഞ്ചേരിയിലാണ് അതിൻ്റെ ആസ്ഥാനം. അത് കാരണമാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഴഞ്ചേരിയിൽ അങ്ങനെ ഞങ്ങളൊരു വില്ല മേടിച്ച് അവിടെ സെറ്റിലാകാൻ കാരണം എന്ന് പറയുന്നത്, ഞങ്ങൾ നാട്ടിൽ പോകുന്നത് ഡിസംബറിൽ അതിൻ്റെ കൺവെൻഷൻ ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഞങ്ങൾ നാട്ടിൽ പോകാറുള്ളൂ. അത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ, 10 ദിവസത്തേക്കാണ് ഞങ്ങളൊരു വർഷത്തിലാകപ്പാടെ 10 അല്ലെങ്കിൽ 15 മാക്സിമം 15. അത് കൂടുതൽ ഞങ്ങൾ നാട്ടിൽ ഒരിക്കലും പോകാറില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് 1-2 ദിവസത്തേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ. നമ്മൾ ലീവായിട്ട് പോകുന്നു പറയുന്നത് ഈ ഡിസംബറിൽ CRF കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളത് പങ്കെടുക്കുവാൻ വേണ്ടിയും മറ്റുള്ള ഫാമിലി മെമ്പേഴ്സുമായിട്ടെല്ലാം എല്ലാവരും പങ്കെടുക്കുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളങ്ങനെ കടന്നു പോകാറുള്ളത്. സുവിശേഷത്തിൻ്റെ വഴിയിൽ കടന്നു വരിക, സുവിശേഷം കേട്ടു കഴിഞ്ഞാൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളൂ. സുവിശേഷം ഏത് കഠിന മനുഷ്യനെയും ഹൃദയത്തെയും വളരെ ഹൃദയത്തെയും അറിയിക്കാൻ കഴിവ് ശക്തിയുള്ളതാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിന് അവരൊരു